രാവിലെ നടക്കുന്ന ശീലം പുതിയ താമസ സ്ഥലത്തും വിടാൻ പറ്റില്ലല്ലോ. അയാൾ വൈകുന്നേരം തന്നെ അതിനു പറ്റിയ ഒരിടം കണ്ടുവച്ചിരുന്നു. ഇത്തിരി ദൂരം ബൈക്കിൽ ചെന്ന് പിന്നെ വിശാലമായ നടത്തം. തടാകക്കരയിൽ ഇഷ്ടംപോലെ സ്ഥലം, ശുദ്ധവായു, നനുത്ത കാറ്റ്, വെയിലിൽ വിയർത്താലും തണുപ്പ്. ആദ്യമൊന്നും അയാൾ അവരെ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇത്ര രാവിലെ ഒരു ഇരുമ്പ് പെട്ടിയുമായി തടാകക്കരയിൽ ഇവർ എന്തു ചെയ്യുകയായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ഊഹവും അയാൾക്ക് നടത്താനായില്ല. 70 വയസ്സെങ്കിലും പ്രായം കാണും ആ സ്ത്രീക്ക്. അവർക്ക് വീടുണ്ടാവില്ലേ? അതോ ഇല്ലായിരിക്കുമോ? ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ? വേഷം കണ്ടിട്ട് അത്രയൊന്നും പാവപ്പെട്ട കുടുംബത്തിലല്ല അവരെന്ന് അയാൾക്ക് തോന്നി. എന്തായാലും ഒന്ന് അന്വേഷിക്കുക തന്നെ. അയാൾ പതിയെ അവർക്കടുത്തേക്ക് നടന്നു. അവരാകട്ടെ അയാളെ ശ്രദ്ധിച്ചിരുന്നില്ല. കാര്യമായ എന്തോ ജോലി തിരക്കിലാണ് എന്ന് തോന്നുന്നു. അവർക്കടുത്തുള്ള ഇരുമ്പ് വലക്കൂട് കാലിയല്ലെന്നും അതിനകത്ത് ജീവനുള്ള 3-4 ആമകളുണ്ടെന്നും അയാൾ കണ്ടു. ആമയെ പിടിച്ച് വിൽക്കുകയാണോ? അതിന് ആരാണിവിടെ ആമയെ വാങ്ങാനുണ്ടാവുക? അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അല്ല, ഞാൻ വന്നത് ശല്യമായോ? ഹേയ്, ഇല്ല, വരൂ. നിങ്ങളിവയെ എന്തിനാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്? വിൽക്കാനാണോ? അവർ അയാളെ നോക്കി സുന്ദരമായി ചിരിച്ചു. ഞാനിവയെ കൊണ്ടുപോകുന്നത് താങ്കൾ കണ്ടോ? എന്നിട്ടല്ലേ വിൽക്കൽ. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെന്തിനാ പിടിക്കുന്നത്? ഓ, പിടിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഇനി പിടിച്ചതുമല്ല എന്നാണോ പറയുന്നത്? നോക്കൂ സുഹൃത്തേ, ഞാനിവയെ വൃത്തിയാക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ ഉരച്ച് പുറത്തെ ചെളിയും അഴുക്കും പൂപ്പലുകളും കഴുകിക്കളയുന്നു. അത് കഴിഞ്ഞാൽ ഞാനിവയെ തിരികെ തടാകത്തിൽ തന്നെ വിടും. നിങ്ങൾക്കെന്താ, നല്ല സുഖമില്ലേ? തടാകത്തിൽ സുഖമായി സ്വസ്ഥമായി കഴിയുന്ന ഇവയെ പിടിച്ച് വൃത്തിയാക്കുന്നത് എന്തിന്? നിങ്ങൾ സത്യത്തിൽ അവയെ ശല്യം ചെയ്യുകയാണ്. ഒരിക്കലുമല്ല. ഈ അഴുക്കും പൂപ്പലും അവയുടെ ആയുസ് കുറയ്ക്കും. ഇതിങ്ങനെ നിന്നാൽ അവയുടെ പുറന്തോട് വളരെ പെട്ടെന്ന് തന്നെ അഴുകിപ്പോകും. അതാണ് ഞാനിവയെ വൃത്തിയാക്കുന്നത്. അതുകൊള്ളാം, നല്ല പണി. ഈ തടാകത്തിൽ ലക്ഷക്കണക്കിന് ആമകളില്ലേ? ഓരോന്നിനും നമ്മൾ മനുഷ്യരെക്കാൾ എത്രയോ വർഷം ആയുസ്സുണ്ട്. നിങ്ങളുടെ പണി തികച്ചും അർത്ഥമില്ലാത്തതാണ്. ഒന്നാമതായി, ഇവിടുത്തെ ആമകളെ മുഴുവൻ വൃത്തിയാക്കാൻ നിങ്ങൾക്കെന്തായാലും കഴിയില്ല. 2, ആമകൾ ഇവിടെ മാത്രമല്ലല്ലോ, ലോകം മുഴുവനുമുണ്ട്. അവയെയൊക്കെ സഹായിക്കാൻ ഇതുപോലെ ആളുകളുണ്ടാകുമോ? നിങ്ങൾക്കാണെങ്കിൽ പ്രായവുമായി, ഇനി എത്ര കാലം ഈ പണി ചെയ്യാനാവും? വെറുതെ നേരം കളയാം എന്ന് മാത്രം. നോക്കൂ സുഹൃത്തെ, എത്രയോ വർഷങ്ങളായി രാവിലെയും വൈകുന്നേരവും കുറച്ചു നേരം ഞാൻ ഈ ജോലി ചെയ്യുന്നു. അത് വന്ന് വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. എനിക്കറിയാം എൻ്റെ കാലം അവസാനിക്കാറായി എന്ന്. എന്നാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് ശേഷം ആരെങ്കിലും ഇത് ഏറ്റെടുക്കുമെന്ന്. പിന്നെ ഈ സുന്ദരികളായ ആമകൾക്ക് സംസാരിക്കാനാവുമായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ ഞാൻ വേറെയൊരു ലോകം ഉണ്ടാക്കുകയാണെന്ന്. ലോകത്തിൽ ചില വേറെകൾ ഉണ്ടാവണമല്ലോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ലോകം അങ്ങനെയാണ്. ചിലർ എല്ലാവരെയും പോലെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. മറ്റു ചിലരാകട്ടെ ജീവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. അവർ മറ്റുള്ളവർ ചെയ്യുന്നതിനെ അനുകരിക്കുന്നില്ല. അവരുടെ പ്രവൃത്തികൾ ലോകത്തെ ചലിപ്പിക്കുന്നു, ലോകത്തിന് ഊർജം നൽകുന്നു. വേറിട്ട ഒരു ലോകം പണിയുന്നത് പോലെ പ്രധാനമാണ് ലോകത്ത് വേറിട്ട ഒരു ജീവിതം നയിക്കുക എന്നതും. ലോകത്തിൽ നിങ്ങളുടേതായ, നിങ്ങളുടെ മാത്രമായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുക. വയസ്സുകാലത്തും
വഴിയരികിൽ ഇനിയും ജനിക്കാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി തണലും സ്നേഹവും കിട്ടാൻ മരന്നട്ടയാളിൻ്റെ കഥ പോലെ നിങ്ങളുടെ ജീവിതവും നാളെ ലോകത്തിന് ഗുണപാഠമാകട്ടെ. ശുഭദിനം.